വെക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എഗ്ഗ് റെസിപ്പിയാണ്. എഗ്ഗ് മലായി മസാല. അതിന് ഞാൻ 3 മുട്ട പുഴുങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 4 മുട്ടന്റെ മസാലയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ 3 മുട്ട എടുത്തിട്ടുള്ളൂ, നമുക്ക് അതിനേ ആവശ്യമുള്ളൂ. പിന്നെ 2 മീഡിയം സൈസ് സവാള വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 എണ്ണം ഇതിന് വേണ്ടുള്ളൂ, പക്ഷെ എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. 3 വലിയ പച്ചമുളക്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 2 എണ്ണം എടുത്താൽ മതി. പിന്നെ 1 പിടി മല്ലിയില വേണം, മെയിനായിട്ട് അത് വേണം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. അപ്പൊ പേസ്റ്റ് ആയാലും പ്രശ്നമില്ല, നല്ലോണം ചതച്ചെടുക്കാം. 200 ml പാല് വേണം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാലയും വേണം. അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റാണ്, ഒരു വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ സവാളയും പച്ചമുളകും നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കട്ടെ, എന്നിട്ട് കാണാം. ഇങ്ങനെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഇത് ചൂടാവുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച ഗ്രീൻ ചില്ലി ഒണിയനും ഇട്ടുകൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ച മണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ജിഞ്ചർ, 1/2 ടീസ്പൂൺ ഗാർലിക് മതി. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വാടി എണ്ണ തെളിഞ്ഞു വരട്ടെ. പാകത്തിന് മൂത്ത് വാടി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇരുന്നൂറ് എം എൽ പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം.
ഒരു ടീസ്പൂൺ ജീരപ്പൊടി ചേർക്കണം. ചെറിയ ജീരകത്തിന്റെ പൊടിയാണ്. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. നന്നായിട്ട് തിളച്ചു വരട്ടെ. ഇനി മസാല നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ 3 മിനിറ്റ് അടച്ചു വെക്കാം. 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് ഈ എഗ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വളരെ ഈസി അല്ലേ? എല്ലാരും കണ്ടില്ലേ ഇതേപോലത്തെ റെസിപ്പി? ഇനി ഞാൻ കാണിക്കും. എന്റെ ചാനൽ ആദ്യമായിട്ടാ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് മല്ലിയില നിറിക്കൊടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ വ്യത്യസ്തമായ എഗ് മലായി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണാ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ബൈ പറയാം.